നമസ്കാരം, ഹൈ റേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഇടുക്കിയിൽ ടാറിംഗ് കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ പൊളിഞ്ഞ റോഡ് വീണ്ടും വിവാദത്തിൽ. വിവാദം തുടരുന്നത് കമ്പംമെട്ട് വണ്ണപ്പുറം പാതയുടെ നിർമ്മാണത്തിൽ. മുൻപ് റോഡ് പൊളിച്ചതായി ആരോപിച്ച് നാട്ടുകാർക്കെതിരെ കേസെടുത്തിരുന്നു. ഇടമലക്കുടിയിലെ റേഷൻ വിതരണം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ. കഴിഞ്ഞ കുറച്ചു നാളുകളായി പ്രദേശത്ത് റേഷൻ വിതരണം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്ന ആക്ഷേപം. പെട്ടിമുടിയിൽ എത്തിച്ചിട്ടുള്ള റേഷൻ സാധനങ്ങൾ സൊസൈറ്റി കൂടി ഉൾപ്പെടെ രണ്ട് കേന്ദ്രങ്ങളിൽ വേണ്ട വിധം എത്തിക്കാത്തത് പ്രതിസന്ധിയെന്ന പരാതി. കാഞ്ചേരി അഞ്ചുള്ളി റോഡിന്റെ ശുചിയാവസ്ഥയിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. നാട്ടുകാർ പ്രതിഷേധിച്ചത് റോഡിലെ ഗർത്തത്തിൽ വാഴ നട്ടും പ്രകടനം നടത്തിയും. അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകാത്ത പക്ഷം കടുത്ത സമര പരിപാടികളിലേക്ക് കടക്കുമെന്നും പ്രദേശവാസികൾ. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കിയിൽ ടാറിംഗ് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ പൊളിഞ്ഞ റോഡ് വീണ്ടും വിവാദത്തിൽ. കമ്പംമെട്ട് വണ്ണപ്പുറം പാതയുടെ നിർമ്മാണത്തിലാണ് വിവാദം തുടരുന്നത്. മുണ്ടീരുമയിൽ കൂടുതൽ ഭാഗങ്ങളിൽ റോഡ് വിണ്ടുകീറി പൊളിഞ്ഞു തുടങ്ങി. മുൻപ് റോഡ് പൊളിച്ചതായി ആരോപിച്ച് നാട്ടുകാർക്കെതിരെ കേസെടുത്തിരുന്നു. കമ്പംമെട്ട് വണ്ണപ്പുറം പാതയുടെ ആദ്യഘട്ട റീച്ച് നിർമ്മാണത്തിലാണ് വിവാദം തുടരുന്നത്. മുൻപ് മുണ്ടീരുമയിൽ ടാറിംഗ് നടത്തിയ ഉടനെ ടാറിംഗ് പൊളിഞ്ഞതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ടാറിംഗ് ഉറയ്ക്കാൻ 72 മണിക്കൂർ സമയം വേണമെന്നായിരുന്നു കരാർ കമ്പനിയുടെ വിശദീകരണം. ഉറയ്ക്കുന്നതിന് മുമ്പ് റോഡ് പൊളിച്ചെന്നാരോപിച്ച് നാട്ടുകാരായ 12 പേർക്കെതിരെ കേസെടുത്തിരുന്നു. 8 ലക്ഷത്തോളം രൂപയാണ് പിഴയായി അടക്കേണ്ടത്. എന്നാൽ അന്ന് റോഡ് പൊളിഞ്ഞതിന് സമീപ മേഖലയിൽ കൂടുതൽ ഭാഗങ്ങളിൽ റോഡ് ഇളകിത്തുടങ്ങിയതായി നാട്ടുകാർ പറയുന്നു. ഞങ്ങളുടെ പേരിൽ ഇതിൻ്റെ റോഡിന് ഇനിയെന്തെങ്കിലും വീട് ഇടുകയോ ഫോട്ടോ ഇടുകയോ ചെയ്താൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്യും എന്ന് പറഞ്ഞ് ആൾക്കാർ ഞങ്ങളൊന്ന് സമീപിക്കുകയുണ്ടായി. പേര് വെളിപ്പെടുത്തിയാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായ പ്രശ്നമുണ്ടാവും. ഞങ്ങൾ ഈ റോഡിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങൾ ജനങ്ങളെ ചൂണ്ടിക്കാണിച്ചു. ഞങ്ങൾക്ക് ഇതാരും പൈസ വേണ്ട. എൻ്റെ മോനും ഈ കാണുന്നവരുടെ മക്കളും അവർ വാഹനങ്ങളായിട്ട് പോകേണ്ട ഒരു റോഡാണിത്. നമ്മുടെ സർക്കാർ, എൻ്റെ സർക്കാർ കൊടുത്ത് പണിയുന്ന റോഡാണിത്. ഇത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഈ സാധനം ടാർ ചെയ്തിരിക്കുന്നത്. മുണ്ടീരുമയ്ക്ക് സമീപം നിരവധി ഭാഗങ്ങളിൽ റോഡ് വിണ്ടുകീറിയ അവസ്ഥയിലാണ്. ഭാരവാഹനങ്ങൾ തുടർച്ചയായി കടന്നുപോകുന്നതോടെ റോഡ് കൂടുതൽ നശിക്കാൻ സാധ്യതയുണ്ടെന്ന് പൊതുപ്രവർത്തകനായ ജി മുരളീധരൻ പറഞ്ഞു. ഇതെല്ലാം പൊതുജനത്തിന്റെ പണമാണ്. ഇത് ആരുടെയും തറവാട് സ്വത്തൊന്നുമല്ല. നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് പണിയുന്ന പണി, അതിന്റെ എല്ലാ അലൈൻമെന്റും മാറ്റിക്കൊണ്ടാണ് കോൺട്രാക്ടറിന്റെ ധിക്കാരത്തിൽ ആരെയും മൈൻഡ് ചെയ്യാതെ രാഷ്ട്രീയ പിടിപാടുമൊക്കെ അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ള പിടിപാടുമൊക്കെ വെച്ചുകൊണ്ട് സാധാരണക്കാർ പറയുന്ന മുഴുവൻ കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തി മുന്നോട്ട് പോകുന്നത്. തൂക്കുപാലം ടൗൺ ഏതാണ്ട് 3 മാസക്കാലമായി തൂക്കുപാലം ടൗൺ പൊളിച്ചിട്ടിട്ട് അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ വ്യാപാരി സമൂഹം ആക്ഷേപം ഉന്നയിച്ചതിൻ്റെ പേരിൽ അവരെ കഷ്ടത്തിലാക്കുന്ന രീതിയിൽ ആ റോഡിൻ്റെ അലൈൻമെൻറ്റ് മുഴുവൻ മാറ്റി ഇപ്പോൾ ചില കടകളിൽ ഏണി വെച്ച് കയറേണ്ട അവസ്ഥ, ചില കടകളിൽ ഒരു മഴ പെയ്താൽ വെള്ളം കടകളിലേക്ക് കയറുന്ന അവസ്ഥയിലേക്ക് തൂക്കുപാലത്തെ അലൈൻമെൻറ്റ് മുഴുവൻ മാറ്റിക്കൊണ്ട് അവിടുത്തെ വ്യാപാരി സമൂഹത്തിനെ മൊത്തം കഷ്ടത്തിലാക്കുന്ന നടപടികളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റോഡിന്റെ വശങ്ങളിൽ കോൺക്രീറ്റിംഗിലും അപാകതയുണ്ടെന്നാണ് ആരോപണം. ഇതോടൊപ്പം തൂക്കുപാലം ടൗണിൽ അകാരണമായി റോഡ് ഉയർത്തിയത് സംബന്ധിച്ചും ആക്ഷേപമുയരുന്നുണ്ട്. മഴക്കാലത്ത് ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുന്ന രീതിയിലാണ് നിർമ്മാണം. മുൻ അലൈൻമെന്റിൽ നിന്നും ഉയർത്തിയാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. വലിയ കട്ടിങ്ങും രൂപപ്പെട്ടിട്ടുണ്ട്. കിലോമീറ്ററിന് 2,75,00,000 രൂപ മുതൽ മുടക്കി നിർമ്മിക്കുന്ന പാതയാണ് നിർമ്മാണ കാലയളവിൽ തന്നെ പൊളിഞ്ഞു തുടങ്ങിയത്. കമ്പംമെട്ട് വണ്ണപ്പുറം പാതയുടെ ആദ്യ റീച്ച് നിർമ്മാണം 77 കോടി രൂപ മുതൽ മുടക്കിലാണ് നടക്കുന്നത്. ഇടമലക്കുടിയിലെ റേഷൻ വിതരണം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പ്രദേശത്ത് റേഷൻ വിതരണം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്ന ആക്ഷേപമാണ് പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നത്. പെട്ടിമുടിയിൽ എത്തിച്ചിട്ടുള്ള റേഷൻ സാധനങ്ങൾ സൊസൈറ്റിക്കുടി ഉൾപ്പെടെ 2 കേന്ദ്രങ്ങളിൽ വേണ്ട വിധം എത്തിക്കാത്തത് പ്രതിസന്ധിയാകുന്നുവെന്നാണ് പരാതി. വിദൂര ആദിവാസി മേഖലയായ ഇടമലക്കുടിയിൽ റേഷൻ വിതരണം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നാണ് പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്ന ആക്ഷേപം. പെട്ടിമുടിയിൽ എത്തിച്ചിട്ടുള്ള റേഷൻ സാധനങ്ങൾ സൊസൈറ്റിക്കുടി ഉൾപ്പെടെ 2 കേന്ദ്രങ്ങളിൽ വേണ്ട വിധം എത്തിക്കാത്തത് പ്രതിസന്ധിയാകുന്നുവെന്നാണ് പരാതി. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇതാണ് അവസ്ഥയെന്നും നാട്ടുകാർ പറയുന്നു. പഞ്ചായത്തിൽ 2 റേഷൻ കടകളാണ് ഇരിക്കുന്നത്. കോൺട്രാക്ട് എടുക്കുന്ന ആളുകൾ കുറച്ച് റേറ്റുകളിൽ വെച്ചാണ് അവർ എഴുതി കൊടുത്തിട്ട് റേഷൻ ഒന്ന് അവർ സപ്ലൈക്ക് ചെയ്യാൻ വേണ്ടിയ ബാധ്യത അവർക്കാണ്. അവർ ഒന്ന് ഇത് കുറച്ച് റേറ്റിൽ എടുത്തിട്ട് ഇതുവരെ റേഷനുകൾ പെട്ടിമുടിയിലിരുന്ന് താളം സൊസൈറ്റി കുടികൾക്ക് ചെല്ലാത്ത അവസ്ഥയാണ് ഇരിക്കുന്നത്. സൊസൈറ്റി കുടികളിൽ ഇരിക്കുന്ന മേഖലയിൽ ഏതേലും 15 കുടികൾക്ക് വേണ്ടിയുള്ള ആളുകൾ റേഷൻ മേടിക്കണം.
പരപ്പയർ വെള്ളപ്പുറ കുടികളിൽ ഇരിക്കുന്ന റേഷൻ കടകളിൽ ഏതേനും 10 കുടികൾക്ക് മേലുള്ള ആളുകൾ റേഷൻ മേടിക്കണം. ഇതുവരെ റേഷൻ ഇല്ലാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഗവൺമെൻറ് ഇടപെട്ട് അടിയന്തരമായി റേഷൻ എടമലക്കുടിയിലെ 2 സൊസൈറ്റികളിലെ 2 റേഷൻ കടകളിലെയും എത്താനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ അവിടെ ഉള്ള ആളുകൾ പട്ടിണിയിൽ ആകാനുള്ള സംവിധാനമുണ്ട്. അതുകൊണ്ട് ഈ അവസ്ഥ മാറ്റി ന്യായമായിട്ട് ഉടൻ തന്നെ അവർക്ക് റേഷൻ കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കിത്തരണമെന്ന് ചൊല്ലി ആവശ്യപ്പെട്ടു. റേഷൻ സാധനങ്ങളെ ആശ്രയിച്ചാണ് കുടിയിലെ കുടുംബങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. കേന്ദ്രങ്ങളിൽ സാധനങ്ങളുടെ കുറവ് വന്നാൽ അത് സാധാരണക്കാരായ പ്രദേശത്തെ ആളുകളെ പ്രതികൂലമായി ബാധിക്കും. ഇക്കാര്യത്തിൽ സർക്കാരിന്റെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം. കാഞ്ചാർ അഞ്ചുരുളി റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. റോഡിലെ ഗർത്തത്തിൽ വാഴനട്ടും പ്രകടനം നടത്തിയുമായിരുന്നു പ്രതിഷേധം. അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകാത്ത പക്ഷം കടുത്ത സമര പരിപാടികളിലേക്ക് കടക്കുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. കാഞ്ചാർ അഞ്ചുരുളിയിലേക്കുള്ള പാത നാളുകളായി ശോച്യാവസ്ഥയിൽ തുടരുകയാണ്. നിരവധി പരാതികളും നിവേദനങ്ങളും അധികൃതർക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പാത കുണ്ടും കുഴിയുമായി യാത്ര ഏറെ ദുഷ്കരമായതോടെയാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കക്കാട്ടുകട അഞ്ചുരുളി റോഡിൽ ജോണിക്കടയിൽ നിന്നും പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രകടനം നടത്തി. തുടർന്ന് റോഡിലെ ഗർത്തത്തിൽ വാഴനട്ട് പ്രതിഷേധിച്ചു. റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെടുമ്പോൾ അധികൃതർ പരസ്പരം പഴിചാരുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി വേലംപറമ്പിൽ പറഞ്ഞു. 2 വർഷക്കാലമായിട്ട് സർക്കാരിൽ നിന്നും 1 കോടി രൂപ അനുവദിച്ചു, 1.5 കോടി രൂപ അനുവദിച്ചു എന്നൊക്കെ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തപ്പെട്ടവരല്ലാത്ത ആളുകളുടെ ഭാഗത്തു നിന്ന് ഉള്ള പ്രഖ്യാപനങ്ങളല്ലാതെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടോ എന്ന് ഇത് ചെയ്യും എന്ന് നാളിതുവരെ പറഞ്ഞിട്ടില്ല. നിലവിൽ ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലാണ് പാത. പാതയുടെ മെയിൻ്റനൻസ് നടത്താൻ പോലും അധികാരികൾ ശ്രമിക്കുന്നില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായ അഞ്ചുള്ളിയിലേക്ക് വരുന്ന വഴിയെ ധാരാളം സ്കൂൾ ബസ്സുകളും ടൂറിസ്റ്റ് ബസ്സുകളും ഒന്നിൽ കൂടുതൽ വണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു സൈഡ് കൊടുക്കാൻ പോലും ഇവിടെ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്ക് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡിലേക്ക് മാറാനായിട്ടുള്ള ഒരു സാഹചര്യമില്ല. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വലിയ യാത്രാക്ലേശമാണ് അനുഭവിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ ആശുപത്രി ആവശ്യങ്ങൾക്കുൾപ്പെടെ ടാക്സി വാഹനങ്ങൾ വിളിച്ചാൽ റോഡിന്റെ ശോച്യാവസ്ഥ മൂലം ആരും എത്താറില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. ഈ റോഡ് ഈ അവസ്ഥയിൽ തകർന്നു കിടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ഇവിടെ അവർ വരാത്ത സാഹചര്യമുണ്ട്. നിരവധിയായ കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് സ്കൂളിൽ പോയി പഠിക്കുന്നതാണ്. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ വരാനുള്ള ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. നമ്മളൊരു ആശുപത്രി കേസിന് വിളിച്ചാൽ പോലും വണ്ടി വരാനുള്ള ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. അപ്പം അടിക്കടി അവർക്ക് കൂലി കൂട്ടേണ്ടി വരുന്നു. ഇതെല്ലാം ബാധിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള വീട്ടമ്മമാരെയും സാധാരണക്കാരെയാണ്. ഇവിടെ ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ പോലും ആശുപത്രിയിൽ പോലും എത്തിപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല. അതിന് ഉള്ളിൽ തന്നെ ആളുകൾ മരണപ്പെട്ടു പോകാനൊരു സാഹചര്യമുണ്ട്. അത്രത്തോളം മോശമാണ് ഈ റോഡിന്റെ അവസ്ഥ. ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് ദിവസവും ഇതുവഴി കടന്നു പോകുന്നത്. റോഡിന്റെ ശോച്യാവസ്ഥ മൂലം മേഖലയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ട്. ഇത് അഞ്ചുരുളിയെ ഉപജീവന മാർഗത്തിനായി ആശ്രയിക്കുന്നവർക്ക് തിരിച്ചടി സമ്മാനിക്കുന്നുണ്ട്. പാതയുടെ ശോച്യാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾക്കൊരുങ്ങുകയാണ് നാട്ടുകാർ. ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി വേലമ്പറമ്പിൽ, ജിമ്മിച്ചനിളം തുരുത്തിയിൽ അനിത സത്യൻ, ഗിരിജ അനീഷ്, ജോയി ആനത്താനം തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇടുക്കി ജില്ലയിലെ ഇന്നത്തെ എല്ലാ ഭൂപ്രശ്നങ്ങൾക്കും കാരണം LDF സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് AICC അംഗം അഡ്വക്കേറ്റ് EM മാഗസ്തി. കർഷക കോൺഗ്രസ് ചക്കുവെള്ളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അണക്കര ടൗണിൽ സംഘടിപ്പിച്ച കൂട്ടധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെയും വിവിധ പോഷക സംഘടനകളുടെയും ആഭിമുഖ്യത്തിലാണ് അണക്കരയിൽ കൂട്ടധർണ സംഘടിപ്പിച്ചത്. CHR വിഷയത്തിൽ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടാത്ത പക്ഷം ജില്ലയിലെ ജനങ്ങൾ വലിയ ദുരിതത്തിലാകുമെന്നും EM മാഗസ്തി പറഞ്ഞു. പരിസ്ഥിതി ലോക പ്രദേശത്തും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതിർത്തി അനുസരിച്ച് ഇടുക്കിയിലെ 15 വില്ലേജിൽ ശാന്തംപാറ ഉൾപ്പെടെയുള്ള 15 വില്ലേജിൽ ചിന്നക്കരാറും ശാന്തംപാറയും ഉടുമ്പൻചോലയും ഉൾപ്പെടെയുള്ള 15 വില്ലേജുകളിൽ നിർമ്മാണ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കും ജില്ലാ കലക്ടറാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. അവിടെ പുതിയ പ്രോജക്ട് കൊടുക്കാൻ പറ്റുന്നത് ലൈഫ് പദ്ധതിയിൽപ്പെടുത്തി സ്വന്തമായി വാസയോഗ്യമായ വീടില്ലാത്ത ആളുകൾക്ക് സർക്കാർ സഹായത്തോടുകൂടി വീട് വെച്ച് നൽകുന്ന അതിനു വേണ്ടിയുള്ള ലൈഫ് പദ്ധതി, അത് വേറൊരു തട്ടിപ്പ് പദ്ധതിയാണെന്ന വേറെ കാര്യം, ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. കർഷക കോൺഗ്രസ് ചക്കുവെള്ളം മണ്ഡലം പ്രസിഡന്റ് ബിജി ജോർജ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറിമാരായ MN ഗോപി, തോമസ് രാജൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട, സെക്രട്ടറിമാരായ ബി ശശിധരൻ നായർ, KA എബ്രഹാം, അജി കിഴ്വാറ്റ്, ജോസ് ആനക്കല്ല, ബാബു അത്തിമൂട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ഉദ്ഘാടനം ചെയ്തു.
അയ്യപ്പൻകോവിൽ അയ്യരുപാറ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ സമരപ്രഖ്യാപനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനവും പ്രകടനവും മേരികുളത്ത് നടന്നു. സി ഐ ടി ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തോട്ടം തുറന്ന് പ്രവർത്തിപ്പിക്കുക, 2 വർഷത്തെ ബോണസ്, ഗ്രാറ്റുവിറ്റി, പ്രൊവിഡന്റ് ഫണ്ട്, ഇതര ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ തൊഴിലാളികൾക്ക് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അയ്യരുപാറ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ സമരത്തിലേക്ക് നീങ്ങുന്നത്. ഇതിനു മുന്നോടിയായി സമരപ്രഖ്യാപന സമ്മേളനവും പ്രകടനവും മേരികുളത്ത് നടന്നു. പൊതുസമ്മേളനം സി ഐ ടി ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയൊരു തോട്ടമായിട്ട് എത്ര കാലം പോകുന്ന യാതൊരു ഉറപ്പില്ല. ഇടയ്ക്ക് ഈ തോട്ടം ഇങ്ങനെ കച്ചവടം നടത്താൻ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കച്ചവടം നടക്കാണെങ്കിൽ രക്ഷപ്പെടും. വേറാരും തോട്ടം മേടിക്കുകയാണെങ്കിൽ ആ ഘട്ടത്തിൽ തൊഴിലാളികളുടെ മുഴുവൻ കാശും മേടിച്ചു കൊടുക്കാൻ പറ്റും. കാരണം പുതുതായിട്ടുള്ള തോട്ടം മേടിക്കുമ്പോൾ തോട്ടം ഏറ്റെടുക്കണമെങ്കിൽ ഇവരുടെ കാശെല്ലാം കൊടുത്താലേ പറ്റുകയുള്ളൂ എന്ന് ഞങ്ങൾക്ക് ട്രേഡ് യൂണിയൻകാർക്കെല്ലാം ഒരുമിച്ച് പറയാൻ പറ്റും. ഇവിടെ ട്രേഡ് യൂണിയൻ എല്ലാം ഒരുമിച്ചാണ് നിൽക്കുന്നത്, തൊഴിലാളികളും ഒരുമിച്ചാണ്. ഞങ്ങൾക്കിടെ വേറെ തർക്കങ്ങളും പ്രശ്നമൊന്നുമില്ല. കാരണം എല്ലാവരുടെയും പ്രശ്നം ഒന്ന് തന്നെയാണ്, എല്ലാ തൊഴിലാളികളുടെയും പ്രശ്നം ഒന്നാണ്. ദീർഘ പണിയെടുക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. ആ ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന തൊഴിലാളിക്ക് പണിയെടുത്തതിൻ്റെ കൂലിയും ആനുകൂല്യങ്ങളും ഇതുവരെ കിട്ടിയിട്ടില്ല. അതാ പ്രശ്നം. പുതിയ ആനുകൂല്യത്തിന് വേണ്ടിയല്ല, നിലവിൽ ജോലി ചെയ്ത വകയിൽ കിട്ടാനുള്ള ശമ്പളമുണ്ട്, ബോണസ് ഉണ്ട്, ലീവ് ശമ്പളമുണ്ട്, എല്ലാ ആനുകൂല്യങ്ങളുണ്ട്. 2 വർഷക്കാലത്തെ കുടിശ്ശികയാണ്. ഈ ഏലത്തോട്ടം മേഖലയിൽ ഇപ്പം ഞങ്ങളെല്ലാം ഈ ഇടുക്കി ജില്ലയിലെ ഏലത്തോട്ടം മേഖലയിലെല്ലാം പോകുന്നവരാണ്. വേറെ ഒരു തോട്ടത്തിലും ഇങ്ങനെ അവസ്ഥയില്ല. ഇപ്പം ഈ വർഷം ഏലത്തിൽ ഉൽപ്പാദനം കുറവാണ്, പ്രയാസമുള്ളതൊക്കെ പറയുമ്പോഴും എല്ലാ തോട്ടത്തിലും ജോലി നടക്കുന്നുണ്ട്, തൊഴിലാളിക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. ജോലിയുടെ കാര്യത്തിൽ ശമ്പളത്തിന് കാര്യം തടസ്സമില്ല. വരുമാനം കുറവാണ് ഈ വർഷം, അതൊക്കെ കാലാവസ്ഥ ചതിച്ചതുകൊണ്ടാണ്. കഴിഞ്ഞ വർഷം വേനൽ കഠിനമായിരുന്നു, വേനൽ മഴയില്ല. പക്ഷെ എന്നാലും എല്ലാ തോട്ടവും നടക്കുന്നുണ്ടല്ലോ. എല്ലാ തോട്ടത്തിലും തൊഴിലാളിക്ക് ജോലി കിട്ടുന്നുണ്ട്, ആനുകൂല്യം കിട്ടുന്നുണ്ട്, ശമ്പളം കിട്ടുന്നുണ്ട്. ഇവിടെയോ ഇവിടെ ജോലി കൊടുക്കാനാളില്ല, ജോലി ചെയ്താൽ കൂലി കൊടുക്കാനാളില്ല. നേരത്തെ ജോലി ചെയ്തതിൻ്റെ കൊടുക്കേണ്ട കാര്യങ്ങൾ ഒന്നും കൊടുക്കാൻ ആരും ഉത്തരവാദിയില്ല. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. കെ ടി മൈക്കിൾ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. കെ സിനീഷ് കുമാർ, കെ സോമൻ, ഷാഹുൽ ഹമീദ്, ബി വിജയൻ, പി പി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടൻമേട് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ മാസം 15 നടക്കും. ഇതിന്റെ ഭാഗമായി LDF UDF മുന്നണികൾ നേതൃത്വം നൽകുന്ന പാനലുകളിലെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. KPCC സെക്രട്ടറി തോമസ് രാജന്റെ നേതൃത്വത്തിലുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് UDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പണത്തിനെത്തിയത്. സംസ്ഥാനത്തുടനീളം സഹകരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന LDFന്റെ സമീപനത്തിനെതിരായ വിധിയെഴുത്താണ് വരാൻ പോകുന്നതെന്ന് തോമസ് രാജൻ പറഞ്ഞു. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരമേറ്റെടുത്ത കാലം മുതൽ ഒന്നിനു പുറകെ ഒന്നായി കേരളത്തിലെ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും തകർന്ന തരിപ്പണമായി നാശത്തിന്റെ പടികുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നതാണ് എന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് നിക്ഷേപകർ ഒളിച്ചോടുക്കുക, സഹകരണ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ കൊള്ളസങ്കേതമായി സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയുള്ള ഒരു വലിയ മേച്ചിൽപ്പുറമായി സഹകരണ സ്ഥാപനങ്ങളെ മാറ്റിയിരിക്കുന്നു എന്നുള്ള അതീവ ഗൗരവതരമായ കേരളം നേരിടുന്ന പ്രതിസന്ധിക്കെതിരെ ഈ കേരള സമൂഹത്തിലെ കർഷക സമൂഹവും ജനാധിപത്യ സമൂഹവും മാറി ചിന്തിക്കുന്നു എന്നതിൻ്റെ പ്രകടമായ തെളിവായിരിക്കും 15-ാം തീയതി നടക്കാൻ പോകുന്ന വണ്ടമ്മേട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി അത്യുജ്വലമായി തിരിച്ചു വന്ന് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളുടെ തകർച്ചയെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ നേതൃത്വം കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്നതിന്റെ പ്രഖ്യാപനമായി ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നു. LDF പ്രവർത്തകർ പ്രകടനമായി എത്തിയാണ് പത്രികാ സമർപ്പണം നടത്തിയത്. LDF ഭരണസമിതിക്കെതിരെ UDF ഉയർത്തിയ വ്യാജ പ്രചരണങ്ങൾ പൊളിച്ചെടുക്കുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നതെന്ന് നിലവിലെ ബാങ്ക് പ്രസിഡന്റ് ചാക്കോ വർഗീസ് പറഞ്ഞു. UDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബാങ്ക് എങ്ങനെ പൂട്ടിക്കാം എന്ന് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ അവരുടെ ഒരു 10 പേര് ഇവിടെ പോയി സമരം ചെയ്യുകയൊക്കെ ചെയ്ത അതിൻ്റെ അകത്ത് ഉൾപ്പെട്ട 10 പേര് ആ 10 പേര് അവരുടെ കുടിശ്ശിക അടച്ചാൽ 5 കോടി രൂപ ഇവിടേക്ക് വരും. അപ്പോൾ അതവർ ചെയ്യാതെ തരാതെയാണ് ബാങ്കിന് എങ്ങനെ പൂട്ടാം എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവർ അവരുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ബൾക്കായിട്ട് അവരുടെ ഡിപ്പോസിറ്റുകൾ അവർ മുൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു രീതിയിൽ അവർ മുൻപോട്ട് പോകുമ്പോൾ
സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 35 വർഷം ഇവർ ഭരിച്ചിട്ട് ഈ പ്രദേശത്തിന് വേണ്ടി ഈ ബാങ്കിൽ കൂടെ എന്ത് ചെയ്തു എന്ന് അവരൊന്ന് പറയട്ടെ. നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ഈ 4.5 വർഷക്കാലം കൊണ്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് ഈ പുതിയ കെട്ടിടവും അതുപോലെ തന്നെ പുതിയ ബ്രാഞ്ചും മെഡിക്കൽ സ്റ്റോറും ഒക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ജനം വിലയിരുത്തിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന്, നമ്മൾ യാതൊരു വിധത്തിലുള്ള അഴിമതിയും കാണിക്കാതെയാണ് ഈ 5 വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ പോയി സാധിച്ചത്. അതിന് സഹകരിച്ച എല്ലാവരോടും നന്ദി പറയുക. വടന്മേട് സർവീസ് സഹകരണ ബാങ്കിലെ 13-അംഗ ഭരണസമിതിയിലേക്കാണ് 15-ന് തെരഞ്ഞെടുപ്പ് നടക്കുക. കൺവെൻഷനുകളും കുടുംബയോഗങ്ങളും ഉൾപ്പെടെ ഇരുമുന്നണികളും തെരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇടതുമുന്നണിയാണ് ബാങ്കിലെ ഭരണം നടത്തുന്നത്. 35-ാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. കലോത്സവത്തിൽ തൊടുപുഴ ഉപജില 948 പോയിന്റോടെ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. സമാപന സമ്മേളനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. നവംബർ 26 മുതൽ 30 വരെ കഞ്ഞിക്കുഴി എസ് എൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നടന്നു വന്നിരുന്ന 35-ാമത് റവന്യൂ ജില്ലാ കലോത്സവം സമാപിച്ചു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 4000-ത്തോളം കലാപ്രതിഭകൾ പങ്കെടുത്തു. സമ്മാനദാനവും സമാപന സമ്മേളനവും സംസ്ഥാന ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ഇത്തരം കലോത്സവ വേദികളെ യഥാർത്ഥത്തിൽ രണ്ട് കൈയിൽ നിന്ന് സ്വീകരിക്കുന്ന വലിയ മനസ്സ് ഒരു നാടിനുണ്ട് എന്നുള്ളത് ഇടുക്കിയുടെ നന്മയുടെ മറ്റൊരു പ്രതിഫലനമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. അധ്യാപകനായി പ്രവർത്തിച്ച ഒരു കാലയളവ് ഒരുപാട് കലോത്സവ വേദികളിൽ പങ്കെടുത്തൽ വേണ്ടിയ അനുഭവം എനിക്ക്. ഒരുപക്ഷെ എത്രമാത്രം സംഘാടനത്തിൻ്റെ മികവ് കൊണ്ട് പരാതികളില്ലാതെ വൈഭവങ്ങളില്ലാതെ അപ്പീലുകൾ ഏറ്റവും കുറച്ച് ഒരു കലോത്സവം സംഘടിപ്പിക്കുക എന്നുള്ളത് വലിയ വളരെയേറെ അർപ്പണ മനോഭാവത്തോടെ ആത്മാർത്ഥമായ ഒരു ഇടപെടലിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഈ പരിപാടിയെ ഏറ്റവും വിജയിപ്പിക്കാൻ കഴിഞ്ഞത് ഓരോ ആളുകളും നടത്തിയിട്ട് വലിയ പങ്ക് തീർച്ചയായും വലുതാണ്. കലോത്സവത്തിൽ തൊടുപുഴ ഉപജില്ല 948 പോയിന്റോടെ 1-ാം സ്ഥാനവും 873 പോയിന്റോടെ കട്ടപ്പന ഉപജില്ല 2-ാം സ്ഥാനവും 808 പോയിന്റോടെ അടിമാലി ഉപജില്ല 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് അധ്യക്ഷയായി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാരിച്ച നിർണാകുന്നൽ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷൈൻ ജോസ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. കാഞ്ചിയാർ സ്വരാജ്യ സെന്റ് പോൾസ് ദേവാലയത്തിൽ കർദ്ദിനാൾമാർ ജോർജ് ആലഞ്ചേരി സന്ദർശനം നടത്തി. തുടർന്ന് വിശുദ്ധ കുർബാനയും നടന്നു. നവംബർ 25-ാം തീയതി സ്വരാജ്യ സെന്റ് പോൾ ചർച്ചിന്റെ പുതിയ മദ്വഹയുടെ വെഞ്ചരിപ്പ് കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുള്ളിക്കൽ നിർവഹിച്ചിരുന്നു. തുടർന്ന് ഇടവകയിലെ ജനങ്ങളെ സന്ദർശിക്കുന്നതിനും നവീകരിച്ച മദ്വഹയിൽ കുർബാന അർപ്പിക്കുന്നതിനുമായിട്ടാണ് കർദ്ദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് ഇടവകയിലെത്തിയത്. 2001 ഇടവക രൂപീകരിക്കപ്പെട്ടതിന് ശേഷം 2006 കുദാശ ചെയ്യപ്പെട്ട ദേവാലയത്തിന്റെ പുനർ കുദാശ കർമ്മം കഴിഞ്ഞ 25-ാം തീയതി നടത്തിയിരുന്നു. മനുഷ്യരക്ഷയ്ക്കായി ലോകത്തിൽ പിറന്ന ഈശോ മിശിഹായുടെ സമാധാനവും ശാന്തിയും 2025 അതിനുശേഷമുള്ള നാളുകളിലും നിങ്ങളുടെ ഹൃദയങ്ങൾ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇടവകയിലെ ജനങ്ങൾ ചേർന്ന് പിതാവിനെ സ്വീകരിക്കുകയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് മുന്നേലി, സുപ്പീരിയർ ഫാദർ സാബു മണ്ണട, കൈക്കാരന്മാരായ ജിൽസൺ ചിലമ്പിൽ, അഭിലാഷ് മരിങ്ങാട്ട്, ഇടവക ശുശ്രൂഷി ഷിൻഡോ പീറ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ നടന്നു വന്ന സഹവാസ ക്യാമ്പ് സമാപിച്ചു. 2 ദിവസമായി നടന്ന ക്യാമ്പിൽ നിരവധി പുതുമയാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. മുരിക്കാട്ടുകുടി സ്കൂളിലെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് 2 ദിവസത്തെ സഹവാസ ക്യാമ്പ് നടന്നത്. വിദ്യാർത്ഥികളുടെ മാനസിക, ശാരീരിക, കലാകായിക മേഖലയെ കൂടുതൽ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ ലിൻസി ജോർജ് പറഞ്ഞു. ഇന്നലെ ആദ്യത്തെ സെൽഫ് ഡിഫൻസ് ക്ലാസ് കൂടിയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പെൺകുട്ടികൾക്ക് അത്യാവശ്യം വേണ്ട പ്രതിരോധ കാര്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നതിന് സാധിച്ചു. പിന്നീട് അവബോധ ക്ലാസ്സുകൾ നടന്നു. അതുപോലെ തന്നെ സ്കൂൾ സൗന്ദര്യവൽക്കരണം, സ്വരാജ് സിറ്റി സൗന്ദര്യവൽക്കരണം, ബോട്ടിൽ ആർട്ട്, സ്പ്രേ പെയിൻറ്റിങ്, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഇന്ന് മാലിന്യ സംസ്കരണത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് ചെയ്യുന്നത്.
പിന്നെ കുട്ടികളുടെ കലാപരിപാടികളുണ്ട്. ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങളിലൂടെയാണ് ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. ഇതോടൊപ്പം വിദ്യാർത്ഥിനികൾക്കായി വിവിധ മേഖലകളെപ്പറ്റി പ്രത്യേക ബോധവൽക്കരണ ക്ലാസ്സുകളും നടന്നു. സ്കൂളിലെ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന 50 വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. വിവിധ കലാപരിപാടികൾ, ബോധവൽക്കരണ സെമിനാറുകൾ, ശുചീകരണ പരിപാടികൾ എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. പരിപാടികൾക്ക് സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ ലിൻസി ജോർജ് നേതൃത്വം നൽകി. കാഞ്ചേരിലെ ബക്കട ജി പി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ U19 Sevens ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു. ടൂർണമെന്റിൽ ജില്ലയിലെ 17 ടീമുകൾ പങ്കെടുത്തു. 19 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികളുടെ മത്സരത്തിൽ മേരികുളം ബി ടീം വിജയികളായി. ടീം ക്ലാസിക് റണ്ണറപ്പ് സ്ഥാനം കരസ്ഥമാക്കി. വിജയികളായ മേരികുളം ബി ടീമിന് ജെ പി എം കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ്, സ്പോർട്സ് കോർഡിനേറ്റർ സനു എം എ, കോളേജ് യൂണിയൻ ചെയർമാൻ സിദ്ധാർത്ഥ് എന്നിവർ ചേർന്ന് ട്രോഫി കൈമാറി. കോളേജ് മാനേജർ ഫാദർ ജോൺസൺ മുണ്ടിയത്ത് സി എസ് ടി, പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ വി, വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ് സി എസ് ടി, ബെർസർ ഫാദർ ചാൾസ് തോപ്പിൽ സി എസ് ടി എന്നിവർ വിജയികളെ അഭിനന്ദിച്ചു. വിജയിച്ച ടീമുകൾക്ക് യഥാക്രമം 5001, 2001 എന്നിങ്ങനെ ക്യാഷ് പ്രൈസുകളും ഒരുക്കിയിരുന്നു. U19 Sevens ഫുട്ബോൾ ടൂർണമെന്റിന്റെ 2nd സീസണാണ് ജെ പി എം കോളേജിൽ നടന്നത്. വൈസ്മെൻ ഇന്റർനാഷണൽ ക്ലബിന്റെ കീഴിൽ വൈസ്മെൻസ് ക്ലബ് ഓഫ് ഹൈറേഞ്ച് കട്ടപ്പന രൂപീകരിച്ചു. കട്ടപ്പനയിലും പരിസര പ്രദേശത്തുമുള്ള സമാന ചിന്താഗതിക്കാരായ ഒരു കൂട്ടം ചെറുപ്പക്കാരെ കോർത്തിണക്കിക്കൊണ്ടുള്ള സംഘടനയാണ് മെൻസ് ക്ലബ് ഓഫ് ഹൈറേഞ്ച് കട്ടപ്പന. ഔപചാരികമായി ഉദ്ഘാടനം തിരിതെളിച്ച് നിർവഹിക്കുന്നു. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഗത്തിൽ ക്ലബിന്റെ ഔദ്യോഗിക ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ജോജി രാജനെ പ്രസിഡന്റായും എബിൻ മാർട്ടിനെ സെക്രട്ടറിയായും ജെഫിൻ ജോർജിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. വൈസ്മെൻ ഇന്റർനാഷണലിന്റെ റീജിയണൽ ഡയറക്ടർ ജിജോ വി എൽദോ, ഡിസ്ട്രിക്ട് ഗവർണർ ലൈച്ചു ഫിലിപ്പ്, വർഗീസ് പീറ്റർ, ഡിസ്ട്രിക്ട് സെക്രട്ടറി ജോൺസൺ കെ തോമസ് എന്നിവർ നിർദ്ദേശങ്ങൾ നൽകി. അവകാശങ്ങൾക്കൊപ്പം ഉത്തരവാദിത്വങ്ങളും പിന്തുടരും എന്ന തത്വം അംഗീകരിക്കുക എന്നതാണ് ക്ലബിന്റെ മുദ്രാവാക്യം. കട്ടപ്പന ഹൈഫ്രഷ് ഹൈപ്പർമാർട്ടിന്റെ 3rd വാർഷികത്തോടനുബന്ധിച്ചുള്ള മെഗാ ഓഫർ ആരംഭിച്ചു. December 1 to 31 വരെയാണ് മെഗാ ഓഫർ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രത്യേക ഓഫർ സോൺ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി നിർവഹിച്ചു. പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾക്ക് 65% വരെ ഓഫറാണ് ഒരുക്കിയിരിക്കുന്നത്. ക്രിസ്തുമസിനോടനുബന്ധിച്ചുള്ള എല്ലാ അലങ്കാര വസ്തുക്കളുടെയും വിപുലമായ ശേഖരവും ഹൈഫ്രഷിൽ ഒരുക്കിയിട്ടുണ്ട്. ഓരോ 1000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ ബില്ലിനും നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനം നൽകും. പ്രത്യേക ഓഫർ സോണിന്റെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി നിർവഹിച്ചു. 3rd വാർഷികത്തോടനുബന്ധിച്ച് ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ഈ സീസണിൽ മെഗാ ഓഫറുകൾ നടത്തിക്കൊണ്ടുള്ള ഒരു വ്യാപാരമേള 1 മാസത്തേക്ക് നടത്തപ്പെടുകയാണ്. ഗൃഹോപകരണങ്ങൾക്ക് 65% വരെ ഡിസ്കൗണ്ട് നൽകിക്കൊണ്ട് തുണിത്തരങ്ങൾ എടുക്കുമ്പോൾ 1 എണ്ണം എടുക്കുമ്പോൾ അതേ വരെയുള്ള മറ്റൊരു അത്ര ഒരു ഐറ്റം സാധനം കൂടി ഫ്രീ ആയിട്ട് നൽകത്തക്ക നിലയിലും അതോടൊപ്പം തന്നെ മറ്റ് സാധനങ്ങളൊക്കെ വലിയ വിലക്കുറവിൽ മേടിക്കുന്നതിനുള്ളൊരു അവസരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബിന്നി, ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോയി കുടക്കച്ചുറ, ബാബു പുളിക്കൽ, സജീവ് കെ എസ്, അരുൺകുമാർ കാപ്പുകാട്ടിൽ, സിന്ധു വിജയകുമാർ, ബാങ്ക് സെക്രട്ടറി റൂബിൻസ് ജോർജ്, രാജൻ എം എം, ബിജുമോൻ സി ജി, ജിനോഷ് കെ ജോസഫ്, ഷാജി ജോസ്, അപർണ വിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കിയിൽ ടാറിങ് കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ പൊളിഞ്ഞ റോഡ് വീണ്ടും വിവാദത്തിൽ. വിവാദം തുടരുന്നത് കമ്പംമെട്ട് വണ്ണപ്പുറം പാതയുടെ നിർമ്മാണത്തിൽ. മുൻപ് റോഡ് പൊളിച്ചതായി ആരോപിച്ച് നാട്ടുകാർക്കെതിരെ കേസെടുത്തിരുന്നു. ഇടമലക്കുടിയിലെ റേഷൻ വിതരണം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ. കഴിഞ്ഞ കുറച്ചു നാളുകളായി പ്രദേശത്ത് റേഷൻ വിതരണം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്ന് ആക്ഷേപം. വെട്ടിമുടിയിൽ എത്തിച്ചിട്ടുള്ള റേഷൻ സാധനങ്ങൾ സൊസൈറ്റി കൂടി ഉൾപ്പെടെ 2 കേന്ദ്രങ്ങളിൽ വേണ്ട വിധം എത്തിക്കാത്തത് പ്രതിസന്ധിയെന്ന പരാതി. കാഞ്ചേർ അഞ്ചുള്ളി റോഡിന്റെ ശുചിയാവസ്ഥയിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. നാട്ടുകാർ പ്രതിഷേധിച്ചത് റോഡിലെ ഗർത്തത്തിൽ വാഴ നട്ടും പ്രകടനം നടത്തിയും. അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകാത്ത പക്ഷം കടുത്ത സമര പരിപാടികളിലേക്ക് കടക്കുമെന്നും പ്രദേശവാസികൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാകുന്നു. നമസ്കാരം.